Hi children, this is 6th standard max class. Today we are going to study about test of divisibility. Okay, in the lower classes itself we all have studied about the divisibility rules, like divisibility of 2, 5, 10 and so on, right? So how this divisibility rules help us? Yes, it helps us to find whether the number is completely divisible or not without actual dividing. Okay, ഒരു നമ്പർ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ റൂൾസ് പ്രകാരം അത് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ഹിയർ. ദ ഫസ്റ്റ് വൺ ഈസ് ഡിവിസിബിലിറ്റി ബൈ 2, 5 ആൻഡ് 10. ഹിയർ a number is divisible by 2 means that if the last digit is divisible by 0, 2, 4, 6 or 8, if the last digits are even numbers ആണ് വന്നതെങ്കിൽ തന്ന നമ്പർ divisible by 2 എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 10, ഹിയർ ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 0. യെസ്, 10 is divisible by 2. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, റിമൈൻഡർ 0 ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഡിവിസിബിൾ എന്ന് പറയുന്നത്. സോ ഹിയർ 10 ഇസ് ഡിവിസിബിൾ ബൈ 2. നെക്സ്റ്റ് വൺ ഇസ് 5974 ആൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഇസ് 4. യെസ്, ക്ലിയർലി സേ ദാറ്റ് 4 ഇസ് ഡിവിസിബിൾ, വിച്ച് മീൻസ് 5974 ഇസ് ഡിവിസിബിൾ ബൈ 2. ക്ലിയർ? നൗ വാട്ട് അബൌട്ട് 5? The condition for 5 is that a number is divisible by 5 means if the last digit is 0 or 5. If the last digit is 0 or 5. For example, 15. Here the last digit is 5, which means 15 is divisible by 5. And here the last digit is 0, which means 20 is divisible by 5. ഓക്കെ, 20 അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടീഷനും കറക്റ്റാണ്, ഡിവിസിബിൾ ബൈ 2 എന്നും നിങ്ങൾക്ക് പറയാം 0 വന്നതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 10. A number is divisible by 10 means that if the last digit is 0, അപ്പോൾ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ദാറ്റ് ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 10 എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 100, ലാസ്റ്റ് ഡിജിറ്റ് 0, ദെൻ 100 ഇസ് ഡിവിസിബിൾ ബൈ 10, ഹിയർ ലാസ്റ്റ് ഡിജിറ്റ് 0, 3200 ഇസ് ഡിവിസിബിൾ ബൈ 10. ക്ലിയർ ചിൽഡ്രൻ? ദിസ് ഇസ് ദ ഫസ്റ്റ് ഡിവിസിബിലിറ്റി റൂൾ, 2, 5 ആൻഡ് 10. നെക്സ്റ്റ് ഇസ് ഡിവിസിബിലിറ്റി ബൈ 3 ആൻഡ് 9. Here, a number is divisible by 3 means that if the sum of the digits is divisible by 3, തന്ന ഡിജിറ്റ്സുകളുടെ സമ്മ് നോക്കുക, ആ സമ്മ് 3 ൽ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 21, വാട്ട് ഇസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഹിയർ? 2 + 1, യെസ്, ഇറ്റ് ഇസ് 3, വിച്ച് മീൻസ് ദാറ്റ് 3 ഇസ് ഡിവിസിബിൾ ദേ, അല്ലേ? സോ യു ക്യാൻ സേ ദാറ്റ് 21 ഇസ് ഡിവിസിബിൾ ബൈ 3. ഹിയർ 54, 5 + 4, വാട്ട് ഇസ് 5 + 4 സം ഓഫ് ദ ഡിജിറ്റ്? ഇറ്റ് ഇസ് 9, വിച്ച് മീൻസ് 9 ഇസ് ഡിവിസിബിൾ ബൈ 3, സമ്മ് ഡിവിസിബിൾ ആണ്. സോ 54 ഇസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് 9. എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 9 മീൻസ് ദാറ്റ് ഇഫ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 9. ഫോർ എക്സാമ്പിൾ 63, വാട്ട് ഇസ് ദ സം ഓഫ് ദ ഡിജിറ്റ്? 6 + 3, യെസ്, 6 + 3 ഇസ് 9. 9 ഇസ് ഡിവിസിബിൾ ബൈ 9, 9 ഡിവിസിബിൾ ആണ്. So 63 is divisible by 9. Okay, next 4545, what is the sum of the digit here? 4 + 5 = 9, 4 + 5 = 9, 9 + 9 = 18, sum of the digit is 18, and this 18 is divisible by 9. 9 la divide cheyan pattule, so you can say that 4545 is divisible by 9. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഡിവിസിബിലിറ്റി റൂൾ. 3 കേസും 9 കേസും സം ഓഫ് ദ ഡിജിറ്റ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ലേൺ അബൌട്ട് ദ ഡിവിസിബിലിറ്റി ബൈ 4, 6, 8 and 11. ഫസ്റ്റ് വൺ, 4. എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 4 മീൻസ് ദാറ്റ് ഇഫ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്, ദാറ്റ് ഇസ് ദ ടെൻസ് വൺസ് ഓഫ് എ നമ്പർ, ഇസ് ഡിവിസിബിൾ ബൈ 4. ജസ്റ്റ് എന്ത് നോക്കുക, ലാസ്റ്റ് 2 ഡിജിറ്റ്സുകൾ നോക്കുക. ഹിയർ ഇറ്റ് കംസ് 32, ആൻഡ് യു ക്യാൻ സേ ദാറ്റ് 32 ഇസ് ഡിവിസിബിൾ ബൈ 4. 32 ഇസ് ദെയർ ഇൻ ദ ടേബിൾ ഓഫ് 4, അല്ലേ? ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. സോ 9532 ഇസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, നെക്സ്റ്റ് ഹിയർ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്, 70. ദിസ് വൺ ഇസ് ഡിവിസിബിൾ, ദെൻ 70. ഇസ് ദിസ് നമ്പർ ഡിവിസിബിൾ? 70 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. ഡിവൈഡ് ചെയ്യുമ്പം ലെഫ്റ്റ് ഓവർ വരും, റിമൈൻഡർ 0 അല്ല. സോ യു ക്യാൻ സേ ദാറ്റ് 28170 ഇസ് നോട്ട് ഡിവിസിബിൾ. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ ഡിവിസിബിൾ. ഇങ്ങനെയാണ് റൂള് പ്രകാരം ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് 6. എ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 6 മീൻസ് ദാൻ ഇഫ് ദ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ ബോത്ത് 2 and 3. അപ്പോൾ 6 ഡിവിസിബിൾ ആണെങ്കിൽ തന്ന നമ്പർ 3 ഉം 2 ഉം ഡിവിസിബിൾ ആയിരിക്കണം. ബോത്ത് 2 and 3. ഫോർ എക്സാമ്പിൾ 4250. സോ ഹിയർ യു വോണ്ട് ടു ചെക്ക് ദിസ് നമ്പർ വെദർ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 2 ഓർ 3. നൗ ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ യെസ്,
0 is there. So this number is divisible by 2. Then what about this number? What about this divisibility of 3? Is this number divisible by 3? Look at the sum of the digit. 4 plus 2, it is 4 plus 2. Ethra irikkum 6. 6 plus 5, it is, yes, 6 plus 5, it is 11. So 11 is not divisible. Okay, 11 is not divisible by 3. Next, let us take one more number. 1896. Is this number divisible by 6? Idu pa divisible by 2, not divisible by 3. Appa 6 la divisible alla nu kitti. Appa idu engane irikkum? Look at the, yes, look at the last digit. Is this number divisible by 2? Yes, last digit is 6. So this number is divisible by 2. What about the divisibility of 3? Look at the sum of the digit. 1 plus 8, 9. 9 plus 9, 18. 18 plus 6 is 24. Yes, this number is divisible by 3. 24 is divisible by 3. So you can say that this number is divisible by both 2 and 3, which means 1896 is divisible by 6. Okay, but divisibility check cheyumbam randilum divisible anengil mathrame aa number divisible avunnallo 6, adana 6 inde case. Okay, now the next one is 8. If the last 3 digit, that is the hundreds, tens, ones of a number, is divisible by 8, you want to check the last 3 digit. So look at the last 3 digit. Here the last 3 digit is 528. Is this number divisible? Yes, you can clearly say that this number is divisible, which means 34,528 is divisible by what number? 8. Okay. Next, look at the last 3 digits. 606. Is this number divisible by 8? No. Okay, 606 divided either nanka kaanam pattum reminder la left over undav. So 45,606 is not divisible. Okay, this is not divisible by 8. Clear, children? Now the last one is 11. Divisibility rule of 11. Here a number is divisible by 11 means that if the difference between the sum of the alternate digit is 0 or a multiple of 11. So here this is a special case. First you want to find the sum of the alternate digit. Aadim thanna digits galde alternate digits galde sum gaana. Then after that you want to find the difference between them. Okay, look at here the example. 56,251 is the number. Is this number divisible by 11? Look at the sum of the alternate digit. Alternate digits na rainbow, 5, 6, alla, adina thotta adutha number, then 1. So what is the sum here? 5 plus 2 plus 1. 5 plus 2 plus 7 plus 1, 8. Okay. Then remaining numbers are 6 and 5. 6 plus 5 is 11. Here these two are the sum of the alternate digits. Now find the difference, that is 11 minus 8, which is equal to 3. 3 is the answer. Namukku vendathu onengil 0 allengil multiple of 11. So here we got 3, which means this number is not divisible by 11. Okay, this number is not divisible by 11. Next, look at this number. First find the sum of the alternate digit. 8 plus 9. Yes, 8 plus 9, 17. Here, 9 plus 8, 17. And the difference is 0. Yes, we got 0. So, 8,998 is divisible by 11. Clear? Now, look at the last one. Here, 1 plus 3, then 2. So, 1 plus 3, 4. 4 plus 2, 6. Then, 8 plus 9, 17. And the difference is 11. Yes, 11 nana multiple of 11 itself. Okay. But on the angle 0 along 11. So these two numbers are divisible by 11. This is clear, children? So this is the way of finding the divisibility rule. And you have studied these all things in your lower classes, right? Now I'll give you one problem here. Number is 128. You want to check the divisibility of 128, whether it is divisible by 2, 3, then 4, 5. Namukku idu mathram check cheyidokka. Okay, here you want to check 128. Is this number divisible by 2? Look at the last digit, 8 is there, which means this number is divisible by 2. Okay, then 3. 3 is checking the sum of the digit. Here 2 plus 8 is 10, 10 plus 1 is 11. 11 is not divisible by 3. So 128 is not divisible by
3. Clear? What about 4? 4 in the check and the last 2 digits. Here 28 in. So 28 is divisible by 4, which means 128 is divisible by 4. Now we will divide the rule. Okay. Then last 5th. 5 is divisible. Just check. Here it is not 0 or 5. 0 or 5 is divisible. So this number is not divisible. This is clear, children? So this is the way of finding the divisibility. Okay. Now I will give you an activity for you. Take your textbook, page number 57, exercise 3.3. Okay. Do all the problems. Okay, children? So first study the divisibility rules and do all the problems. Okay, children? Thank you.